മിനിസ്റ്റർ, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിലെ വെളിപ്പെടുത്തലുകൾ, മിനിസ്റ്റർ അടക്കം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾപ്പിച്ചതടക്കം പറഞ്ഞു, ആരെങ്കിലും പരാതി നൽകിയാൽ മാത്രം കേസെടുത്ത് അന്വേഷണം, അല്ലാതെ കേസെടുത്ത് ആ തരത്തിൽ കേസ് മുന്നോട്ട് പോകാൻ ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആണെങ്കിലും താങ്കളടക്കം പറഞ്ഞ നിലപാട്. പക്ഷേ ഇന്നലെ ഈ WCC പാർവതി തെരുവോത്തടക്കമുള്ള WCC ആണെങ്കിലും പാർവതി തെരുവോത്തടക്കമുള്ളവരാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് സർക്കാരിന് മുന്നിൽ എത്തിച്ചു, ഇപ്പോൾ ഒരു റിപ്പോർട്ടായി മുന്നിലുണ്ട്, ഇനിയും ആ പണിയും ഞങ്ങൾ ചെയ്യണോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താണ് എന്താണ് മറുപടി? കേരളത്തിലെ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായ ഒരു പ്രതിഭയാണ് പാർവതി തിരുവോത്ത്. അവർക്ക് ആ മേഖലയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രായോഗിക വിഷമതകളും ബുദ്ധിമുട്ടുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമെല്ലാം സ്വാഭാവികമായും കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ മനസാക്ഷി കുത്തുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവർ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെയും അതുപോലെ തന്നെയുള്ള പോരാട്ടത്തിൻ്റെയും കൂടിയും ഭാഗമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹേമ കമ്മീഷൻ അതിൻ്റെ പരിമിതി, നിയമപരമായിട്ടുള്ള പരിമിതി എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, സാംസ്കാരിക വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇത്രത്തോളം സഹായകരമായിട്ടുള്ളൊരു നിലപാട് ഈ മേഖലയിലെ ജീർണാവസ്ഥയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും ഇടപെടലും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിനെ റെയിലിന്റെ മുകളിലാക്കണം, നിയമപരമായി റെയിലിന്റെ മുകളിലാക്കണം. അപ്പൊ സാധാരണ നിലയിൽ ഇതിന്റെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ കംപ്ലൈന്റ് ഇല്ല, ഗവൺമെന്റിന്റെ മുമ്പിൽ കംപ്ലൈനന്റും ഇല്ല, പരാതിയില്ല, പരാതിക്കാറും ഇല്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിയമപരമായി കോഗ്നൈസൻസ് എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ ഇതിനുള്ള ഒരു വഴിയുണ്ട്, അതാണ് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇടപെട്ട ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വ്യക്തിപരമായിട്ടുള്ള വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ പോലും ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു വലിയ സജീവ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ മൊഴി പുറത്തു വരണം, മൊഴി കൊടുത്ത ആൾക്കാരുടെ പേരും പുറത്തു വരണം, അതിന് വിധേയമായിട്ടുള്ള ആൾക്കാരുടെ പേരും പുറത്തു വരണം. അപ്പോൾ കോടതിക്കൊരിടപെടൽ നടത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഗ്നൈസൻസ് എടുക്കുന്നതിന് നിയമതടസ്സം. ഇത് കഴിഞ്ഞ ദിവസം താങ്കളാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒക്കെ പറഞ്ഞു, നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന ദിവസം ചോദിച്ച പ്രതികരണങ്ങളിൽ താങ്കൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അത് അതിൻ്റെ ഒരു വശം താങ്കൾ പറയുന്നു. പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്കെതിരെ കേസുമായി മുന്നോട്ട് പോവാത്തതിന് അവർക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. കാരണം അവർ തൊഴിലെടുക്കുന്ന മേഖലയാണ്, ആ തൊഴിലെടുക്കുന്ന മേഖല ഇത്രയധികം ചൂഷണം നേരിടുന്ന ഒരു സ്ഥലത്ത് ഇത് തുറന്നു പറഞ്ഞാൽ അവർക്ക് ഇനിയും അവരുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. പാർവതി തെരുവോത്തടക്കം പറയുന്നു, അവർ പലതും തുറന്നു പറഞ്ഞതിന് പോലും അവഗണിക്കപ്പെടുകയോ അവഗണന നേരിടുകയോ ചെയ്യുന്നവരാണ്. അപ്പൊ അവരിനി എന്ത് ചെയ്യണം? അങ്ങനെ ഒരു അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അതായത് ഞങ്ങൾ കാണാൻ മറയത്ത് നിന്ന് കൊള്ളാം, സ്ക്രീനിന്റെ പിന്നിൽ നിന്ന് കൊള്ളാം, എന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ ഗവൺമെന്റ് പറയുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റാൻഡിൽ അതാണ് പറഞ്ഞത്. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്, നിയമത്തിൻ്റെ മുമ്പിൽ നിയമപരമായിട്ടുള്ള നിലനിൽപ്പ് വേണം, അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യം. ഈ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കാമെന്നുള്ള ശുപാർശ പോലും നിങ്ങൾ ഈ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ല. അതായത് ഇതില് ഞാൻ രണ്ടു വഴിയാൻ പറഞ്ഞു, ഒന്ന് ഇതിലുള്ള പരിമിതി ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ആ വഴി താങ്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് താങ്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോടതി പറയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ പരാതിയുമായി മുന്നോട്ട് പോകണം, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ പിന്നെ. വളരെയധികം നന്ദി ശ്രീ AK ബാലൻ പ്രതികരിച്ചതിന്.